നുറുങ്ങ് വഴിയോര കാഴ്ച. ബസ് സ്റ്റോപ്പാണ് രംഗം. ബസ് കാത്തു നിൽക്കുന്നവർ മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന. എന്താണ് മാഡം, ഇതാ കണ്ടില്ല ആ പോലീസുകാരൻ എന്നെ ആവശ്യമില്ലാതെ ഇടിച്ചു നാശമാക്കി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? സോറി. ഞാൻ വളരെ ഡീസന്റ് ആയിട്ടാണല്ലോ മാഡത്തിനോട് പെരുമാറിയത്. എന്തായാലും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. വെരി വെരി സോറി സർ. എന്താ പേര്? എന്റെ പേര് ഹരി. ഞാൻ നിങ്ങളുടെ പേരല്ല ചോദിച്ചത്. ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. എവിടെ ജോലി? ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലാണ്. ഞാൻ കേരള മറൈൻ എക്സ്പോർട്ട് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കേട്ട് കാണും? കേട്ടു കേട്ടു. ആ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് കുത്തുവാള എടുക്കാൻ പോകണമെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ടായിരുന്നു. കമ്പനിയുടെ ഭീമമായ ലാഭം ഷെയർ ഹോൾഡേഴ്സിന് തുല്യമായി വീതിച്ചു കൊടുക്കുന്നു എന്നാണ് പത്രത്തിലുണ്ടായിരുന്നത്. മാഡത്തിന്റെ വീട്ടിലാർക്കുണ്ട്? മാഡത്തിന്റെ വീട്ടിലോ? മാഡത്തിന്റെ വീട്ടിൽ 4 പട്ടിയും 3 പൂച്ചകളുണ്ട്. എനിക്ക് എന്ത് വേണം? എന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ മാഡം. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല മാഡം. ഇയാളെ അനാഥനാണോ? 4 ജോലിക്കാരും ഞാനും മാത്രമേ ഉള്ളൂ. സുഖജീവിതം. ഹോട്ടലിൽ എടുത്താലും ഹോട്ടല്. അതെ, പൊറോട്ട അടിക്കാൻ വരുന്നോ? ഞാൻ പൊറോട്ട കഴിക്കാൻ വരാം. എന്താ മാഡത്തിന്റെ പേര്? നീലിമ. ബ്യൂട്ടിഫുൾ നെയിം. മാഡം, എനിക്ക് 8,000 രൂപീസ് സാലറി ഉണ്ട്. മാഡം, എനിക്ക് 10,000 രൂപീസ് സാലറി ഉണ്ട്. മാഡം, ടിയും ഡിയും എല്ലാം കൂടെ ചേർത്ത് എനിക്ക് 12,000 രൂപീസ് സാലറി ഉണ്ട്. മാഡം, എനിക്ക് ഓവർ ടൈമും കൂടെ ചേർത്ത് 20,000 രൂപീസ് സാലറി ഉണ്ട്. ഞങ്ങളുടെ കമ്പനി ഓവർ ടൈം ചെയ്ത് തടി ചീത്തേക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അവർ എക്സ്ട്രാ പൈസ തരും. അങ്ങനെ 22,000 രൂപീസ് സാലറി ഉണ്ട് മാഡം. തടി കണ്ടാലേ അറിയാം. മാഡം എവിടെ പോകുന്നു? മാഡം, മാഡം പിണ്ണാക്ക് വാങ്ങിയാൽ മതി. തനിക്ക് എന്ത് വേണം? മാഡത്തിന് ഒരു പിണ്ണാക്ക് മാടറി കണ്ടാൽ മതി. അങ്ങോട്ട് നോക്കിയാൽ മതി. ഡോ ഷട്ട് അപ്പ്. യു ഷട്ട് അപ്പ്. യു ഷട്ട് അപ്പ്. യു ഷട്ട് അപ്പ്. യു ബോത്ത് ഷട്ട് അപ്പ്. മാഡം, ഇവിടെ ആർക്കാ അസുഖം? ആ കൊറേ നേരമായല്ലോ എന്നെ ട്യൂഷൻ വിളിക്കാൻ തുടങ്ങിട്ട്. ദാ കാലിൽ കിടക്കുന്ന ചെരുപ്പാണ്,
അടിച്ച് രണ്ടാളുടെ ഷേപ്പ് മാറ്റി കളയാം. ഇൻഡീസന്റ് ഫെലോ. മാഡം, ഞങ്ങളെ വെറുതെ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കല്ല. ഇതാ ഈ പൈപ്പ് ലൈൻ ലീക്ക് ചെയ്ത് ഷൂ ഷൂ എന്ന് വെള്ളം വന്നാ. ഇതാ ഇയാൾ അടച്ചു വെച്ചാൽ അതാ തുറന്ന്. ഇയാൾ അടച്ചു വെച്ചാൽ അതാ തുറന്ന്. പോലീസിന്റെ എനിക്ക് അടിയൊന്നും കിട്ടിയില്ല. എന്താ പേര്? എന്റെ പേര് കൃഷ്ണനാണ്. നിങ്ങളുടെ പേര് ചോദിച്ചില്ല. ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് മാഡത്തിന് ഈ ബസ് സ്റ്റാൻഡിൽ ഞാൻ കണ്ടിട്ടേയില്ലല്ലോ. മാഡം ഇന്നാണ് ജനിച്ചത്. ജനിച്ച ഉടനേ ബസ് സ്റ്റോപ്പിലേക്ക് പോന്നു. പേര് പറഞ്ഞില്ല. എന്റെ ഫോൺ നമ്പർ 4935. ഒരാൾ പറയാൻ സമ്മതിക്കും. ഞാനല്ലേ ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. 4935. ഫോൺ നമ്പർ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. 4935353. മാഡം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു യങ് ബാച്ചിലർ ഞാനാണെന്നാണ് തോന്നുന്നത്. യങ് ബാച്ചിലർക്ക് അമ്മയുടെ ചികിത്സയ്ക്ക് പണത്തിന് കടം വാങ്ങിക്കേണ്ട ഗതികേടാണുള്ളത്. എനിക്ക് ആ പ്രശ്നമേ ഇല്ല. എന്റെ അച്ഛൻ എസ്റ്റേറ്റ് ഉണ്ട്, അമ്മയ്ക്ക് ഫാക്ടറി ഉണ്ട്, അമ്മൂമ്മയ്ക്ക് കാപ്പിക്കട ഉണ്ട്. കുറച്ചു മുമ്പ് ഇയാള് പറഞ്ഞില്ലേ തനിക്ക് അച്ഛനും അമ്മയില്ലെന്ന്. പെട്ടെന്ന് അവിടെ ഒരു സ്ഥലത്തില്ല എന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും അമേരിക്കൻ ടൂറിലാണ്. ഇന്ത്യകളല്ല. കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ അവര് മുങ്ങി എന്നാണ് ഞാൻ കേട്ടത്. അവരെ മുങ്ങി കപ്പലിലാണ് യൂറോപ്പ് വരെ പോയത്. അതുകൊണ്ടാണ് മുങ്ങി എന്ന് കേട്ടത്. ഇപ്പൊ രണ്ടാൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഒരാളെ സംസാരിക്കുന്ന ഡിസ്റ്റർബ് ചെയ്യല്ലേ. കുറെ നേരം ബാങ്കിന്റെ മുന്നിൽ വന്ന് നിൽക്കാനല്ലേ പറഞ്ഞത്? ചേട്ടൻ പറഞ്ഞത് ഇവിടെ അല്ല, ബാങ്കിന്റെ മുന്നിൽ നിൽക്കാനാണെന്ന് പറഞ്ഞത്. എന്താ ചേട്ടാ? സോറി ജെന്റിൽമെൻ, എന്റെ ഭാര്യ ആകാൻ പോകുന്ന ഭാര്യ. അപ്പൊ ഓക്കെ എന്നല്ലേ? അപ്പോ ജെന്റിൽമെൻ ഓക്കെ. എന്താടാ